പ്രവചനങ്ങൾ ഏറ്റുമതി ഇസ്രായേലിന്റെ പ്രവചന മേഖലയ്ക്ക് പുറത്തു കിടക്കുന്ന അസീരിയയെ കുറിച്ച് ഇവിടെ നിയമപാലകന്മാരാണ് നിയമഘാതകന്മാരാണ് ഉള്ളത്. അതുകൊണ്ടല്ലേ പാപം കൊടിമുറ്റി വാഴുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ട് പോലും കന്യകാ വാണിഭം 50 കഴിഞ്ഞ വയസ്സിന് ഇപ്പോൾ ആയക്കൂടെ ആവശ്യം 15 കഴിയാത്ത പൂമിച്ചയാണ്. അതല്ലേ സൂര്യനെയ്യ കേസ്. ഇതുപോലെ എത്ര കേസുകളാണ്. അതുകൊണ്ട് ഇതെല്ലാം അടിച്ചമർത്താൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? അഴിമതി, അധർമ്മം, അരാജകത്വം സുപ്രീം കോടതി വരെ വിമർശനത്തിന് വിധേയമായിരിക്കുന്നു. അതുകൊണ്ട് അഴിമതിയില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കുവാൻ കഴിയുന്ന ഗവൺമെന്റ് ഓരോരുത്തർ അധികാരത്തിൽ വരുമ്പോൾ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റോഡും തോടും എല്ലാം പാലും തേനുപിഴും എല്ലാവരും വന്നു. കേരളം എന്ന് പറഞ്ഞാൽ വലിയ രോഗത്തിന്റെ ചെറിയ പാർപ്പാണ്. ഇവിടെ ഭരിക്കാത്ത ഒറ്റ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാവരും ഭരിച്ചു. ഇവിടെ ഭരിക്കാത്ത ഒറ്റ രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? കോൺഗ്രസ് ഭരിച്ചു, തനിച്ച് ഭരിച്ചു, ചതുർമുന്നണി, അഷ്ടമുന്നണി, സപ്തമുന്നണി, എല്ലാ മുന്നണിയും ഭരിച്ച് സപ്തമുന്നണിയും പരാജയമാണ്. സപ്തമുന്നണിയിൽ രൂപപ്പെട്ട് കുറെ കഴിഞ്ഞു അതും പരാജയമാണ് അഷ്ടമുന്നണി. അഷ്ടമുന്നണി ആവിർഭവിച്ചപ്പോൾ റാമിയിൽ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാറില്ല, ഇരിക്കുമ്പോൾ സഖ പൊന്നൂസ് അവിടെ വന്നിരുന്നു. പൊന്നൂസ് അവിടെ വന്നപ്പോൾ ഞാനും എത്തി, പൊന്നൂസും എത്തി. പൊന്നൂസ് വോട്ട് പിടിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ അയാൾ വിചാരിച്ചത് കിഷൻകുട്ടി സഖാവത്തിനാണ് വന്നത്. ഞാൻ പറഞ്ഞു ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്താണ് തനിക്ക് ഈ മാറ്റം ഉണ്ടായത്? വർണ്ണകാര്യം പറഞ്ഞേക്കാൻ സഖാവി എന്ന് പറഞ്ഞു. പറയും അദ്ദേഹം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്തു, ഞങ്ങളുടെ കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞേക്കണം, ഞാൻ പെട്ടെന്ന് അഞ്ചു വാക്ക് പറഞ്ഞ് പോയേക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം വേദി മാറി തന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു. ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യുന്നത് വേറെ കാര്യം. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ നമുക്ക് സാധിക്കണം. അത്രയും പറഞ്ഞ ഈ ഭാഗം. ഉന്നതനായ മനുഷ്യൻ, ഉത്കൃഷ്ടനായ മനുഷ്യൻ, ആഴിയളന്ന മനുഷ്യൻ, ആകാശം കിടച്ച് 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രപരമായ മനുഷ്യൻ മരിക്കുന്നു. മരണമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. ഈ മരിക്കാതിരിക്കാനുള്ള വിദ്യ എവിടെയെങ്കിലും ഉണ്ടോ? മരിക്കാതിരിക്കുവാൻ ശ്രമിച്ച അമേരിക്കൻ കോടീശ്വരനായിരുന്നു ക്യൂസ്. അയാൾ മരിച്ചുപോയില്ലേ? മരിക്കാതിരിക്കാൻ ശ്രമിച്ച നമ്മുടെ ഹഠയോഗികൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഹഠയോഗി വടയോഗി പോലെ ആയില്ലേ? പിന്നെ എന്തിനാണ് എല്ലാവരും മരിക്കണം? ദൈവവിധിയാണ് ബൈബിൾ പറയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും, മരണവും ന്യായവിധിയും മനുഷ്യനുണ്ട്. അതെല്ലാം വിശദീകരിച്ചാൽ സമയം ഇനിയും പോകും, ഞാൻ അപ്പുറം പറയുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇങ്ങനെ ജനകോടികൾ ഒന്നടങ്കം പാപികളായി, പാപികളായ മനുഷ്യവർഗം പാപത്തിന് വേണ്ടി പരിണമിക്കുകയുണ്ടായി. യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ഞാനൊരു പാപിയാകുന്നു ആർക്കെല്ലാം ബോധം വന്നോ അവരെല്ലാം ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അവനിയിൽ ഇന്ന് വരെയുണ്ടായ ജനകോടികളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ള എല്ലാവരും സമ്മതിച്ചൊരു കാര്യം, ദൈവമേ ഞാനൊരു പാപിയാകുന്നു, എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന പരക്കവേ കാണാം. പ്രാചീനകാലം മുതൽ അർവാചീന ദശ വരെ ഉള്ള ഏതെല്ലാം പുസ്തകവും ഭരതങ്ങളും പരിശോധിച്ചാൽ അവിടെ എല്ലാം കാണുന്നത് എന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനകളാണ്, എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമെന്നുള്ള പ്രാർത്ഥനകളാണ്. അങ്ങനെയുള്ള ഏതാനും പ്രാർത്ഥനകൾ മാത്രം ദൃഷ്ടാന്തത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. BC 2000 ജീവിച്ചിരുന്ന ഭക്തനായ അയ്യോബിന്റെ ഒരു ചോദ്യമുണ്ട്, വെളിച്ചം എവിടെ, വെളിച്ചത്തിലേക്കുള്ള വഴി എവിടെ? ഉത്തരം അവിടെയില്ല. BC 1000 ജീവിച്ചിരുന്ന ഒരു വലിയ രാജാവിന്റെ ചോദ്യം, അയ്യോ ഞാൻ അകൃത്യത്തിലിരുവായി, പാപത്തിൽ എന്റെ അമ്മേനെ ഗർഭം ധരിച്ചു, അല്ലയോ യഹോവേ എന്റെ പാപം മോചിക്കണമേ, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴി വെടിപ്പാക്കണമേ, അയാളുടെ പ്രാർത്ഥന. BC 600 ആയപ്പോൾ ഇന്ത്യയിൽ ഉപനിഷത്താചാര്യന്റെ പ്രാർത്ഥന, അല്ലയോ ദൈവമേ നീ എന്നെ വിടുവിക്കണം എന്നാണ് അയാൾ പ്രാർത്ഥിച്ചത്. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അസതോ മാം സത്യമയ തമസോ മാം ജ്യോതിർഗമയ മൃത്യോ മാം അമൃതംഗമയ. അസതോ മാം സത്യമയ, അസത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൃത്യോ മാം അമൃതംഗമയ മൃതിയിൽ നിന്ന് അമൃതിലേക്ക്. മൃതി അമൃതം എന്ന് പറഞ്ഞാൽ അമൃതമൊന്നുമല്ല, മരണമില്ലാത്ത അവസ്ഥ, അതിലേക്ക് നയിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത് ഇന്ത്യക്കാരൻ. BC 500 BC 600 അവസാനം വരുമ്പോൾ സൈന്യവിന്യാസം കൊണ്ട് സടലുകളിലുള്ള സൈന്യാധിപന്മാരും സമ്രാട്ടുകളിൽ സമാനതയില്ലാതെ വിചാരിച്ച അസീൽ ചക്രവർത്തി അസുർമാനിപ്പാൽ ജീവിതത്തിന്റെ സഹായജ്ഞവേളയിൽ സസങ്കടം സമുന്നതരായ ദൈവത്തോട് സവിനയം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, അല്ലയോ ദൈവമേ മഹാഭാവിയായിരിക്കുന്ന എന്നെ എന്റെ വെളിച്ചം കാണാൻ അനുവദിക്കണമേ. ഒരു ബാബിലോണിയ ഭക്തന്റെ പ്രാർത്ഥന, അല്ലയോ ദൈവമേ എന്നെ വിടുവിക്കണമേ, എന്റെ പാപങ്ങൾ മോചിക്കണമേ. ഋഗ്വേദത്തിലെ ആര്യ ഋഷിയുടെ പ്രാർത്ഥന, അല്ലയോ ദൈവമേ എന്റെ പാപങ്ങൾ മോചിക്കണം. ഒരു പശുവിനെ ബന്ധിച്ചിരിക്കുന്ന കുറ്റിയിൽ നിന്ന് കയറഴിഞ്ഞു പോകുന്നതുപോലെ എന്റെ പാപഭാഷം അറുത്ത് എന്നെ മോചിപ്പിക്കണം, ആര്യ ഋഷിയുടെ പ്രാർത്ഥന. ഇങ്ങനെ അനവധി അനവധി. ഇനിയും കുറെ കൂടെ കഴിഞ്ഞാൽ ഗ്രീസിലേക്ക് ചെന്നാൽ തത്വചിന്തയുടെ നടപാടെന്ന് അപരനാമത്തെ അറിയപ്പെടുന്ന ഗ്രീസിലേക്ക് ചെന്ന ദാർശനി ആചാര്യനായ സൈമോണിഡീസ് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ, അനലിയോ ദൈവമേ മഹാഭാവിയായിരിക്കുന്ന എന്നെ നിന്റെ വെളിച്ചത്തിന് ഒരു പരിവേഷം നൽകി അനുഗ്രഹിക്കണമേ. ഇതുപോലെ തന്നെ 100 കണക്കിന് പറയാനുണ്ട്. ഇതുപോലെ ആശയങ്ങൾ മാത്രം ഓരോന്ന് ഓരോന്നായി പറഞ്ഞാൽ അട്ടി അട്ടി പറയുവാൻ 8 കണക്കിനുള്ള ആളുകളെ ഇഷ്ടം പോലെ കീശിലാക്കിയാണ് കൃഷ്ണൻകുട്ടി വേദി വരാറുള്ളത്.
പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുകയാ. ഇങ്ങനെ പാവികളായ ജനകോടികൾ പാറിന്റെ പരന്ന കോണിൽ നിന്നുകൊണ്ട് പരമകാരുണ്യനായ ദൈവത്തോട് പരക്കെതിരെ പ്രാർത്ഥിച്ചാൽ കരുണാവശനായ ദൈവത്തിന് മറുപടി പറയാൻ കഴിയില്ല. ബൈബിൾ പറയുന്ന ദൈവം ഒന്ന് കരുണയുള്ളവനാണ്, ബൈബിൾ പറയുന്ന ദൈവം രണ്ട് ജീവനുള്ളവനാണ്. ജീവനുള്ളവനായതുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവം മറുപടി പറയുന്നു. മനുഷ്യന്റെ പ്രാർത്ഥന എന്നെ രക്ഷിക്കണമേ, ദൈവത്തിന്റെ ഉത്തരം ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. ഇത് ബൈബിളിലെ ഒരു വാക്യമാണ്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ മറുപടി. എങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ ഉടനെ വരാമെന്നല്ല, ഉടനെ വരാമെന്നല്ല പറഞ്ഞത്, എഴുതിയിരിക്കുന്നത് പോലെ വരാമെന്നാണ്. എഴുതിയിരിക്കുന്ന കുറച്ച് നീ ശ്രമിച്ച് ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ വരികയുള്ളൂ, മുന്നറിയിച്ച് വരാമെന്നാണ് പറഞ്ഞത്. പണ്ട് നമ്മുടെ ഒരു എം പി കൊല്ലത്ത് കൃഷ്ണകുമാർ, അന്ന് നായായിരുന്നു മുഖ്യമന്ത്രി, അത് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു പരാതി ഉണ്ടായിരുന്നു. കൃഷ്ണകുമാർ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ എനിക്ക് വേണ്ടത്ര സുരക്ഷിതത്വം കിട്ടിയില്ല. നായനായുടെ മറുപടി ഇതായിരുന്നു, പടച്ചൂനായാലും പറഞ്ഞിട്ടേ വരാവൂ എന്ന്, പറയാതെ വന്നതിന് ഗതിയാണോ എന്ന്. അപ്പൊ പടച്ചൂനാണെങ്കിലും പറഞ്ഞിട്ട് വരണം, പടച്ചുവൻ പറഞ്ഞിട്ടേ വരൂ, എന്നെ രക്ഷിക്കുമേണ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പടച്ചുവൻ പറഞ്ഞു, ഇതാ പറഞ്ഞിട്ടാണ് വരുന്നത്, പുസ്തക ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അതുപോലെ വരാമെന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ജനിച്ചു പോർബന്തറിൽ, പഠിച്ചു ഇംഗ്ലണ്ടിൽ, തിരിച്ചു വന്നു ഇന്ത്യയിൽ, നയിച്ചു സ്വാതന്ത്ര്യ സമരം, മരിച്ചു ഗോഡ്സയുടെ ഇവിടെ ഇന്ത്യയിട്ട്, ജനിച്ചു ഗാന്ധിയുടെ ജാതകം വെച്ച് ഒട്ടാറ് ജ്യോത്സ്യം പറഞ്ഞില്ല, അതല്ലാമെന്നിട്ട് പ്രാർത്ഥിക്കാൻ പോയാൽ അപകട സാധ്യത എന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് ലോകചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന സമയത്ത് എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ജനിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ജീവിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ സംസാരിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ മരിച്ച്, എഴുതിയിരിക്കുന്ന പോലെ സംസ്കരിക്കപ്പെട്ട്, എഴുതിയിരിക്കുന്നത് പോലെ ഉദ്ധാനം ചെയ്ത്, എഴുതിയിരിക്കുന്നത് പോലെ അനന്തരവും അവരിൽ ജീവിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ അനന്തതയിലേക്ക് പോയ, എഴുതിയിരിക്കുന്നത് അനന്തരവും ആഗമിക്കുവാൻ പോകുന്ന ഏതെങ്കിലും ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഉദ്ധാര പുരുഷനുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനല്ലാതെ വേറെ ഉദ്ധാരകനില്ല. മനുഷ്യവർഗത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് മഹാദൈവം മനസ്സരിഞ്ഞ് മണ്ണിലേക്ക് അയച്ച മറിയത്തിന്റെ മകൻ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല, ക്രിസ്തു മതം എന്നൊരു മതവുമില്ല. ക്രൈസ്തവർക്ക് വിഷമം തോന്നും, പറയാതിരിക്കാൻ നോക്കിയില്ല. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ കൃഷ്ണൻകുട്ടി ഇവിടെ കാണുന്ന പടുകുറ്റൻ പള്ളികൾ, നാട്ടാരകൾ, കുരിശികൾ, കപ്പയിളകൾ, കൊടികൾ, കൊട്ടിമരങ്ങൾ, കുടകൾ, ഇവയെല്ലാം ഇങ്ങനെ ഉണ്ടാകും. എനിക്ക് പറഞ്ഞുകൂടാ, നിങ്ങൾക്ക് പറഞ്ഞുകൂടാ, കൊല്ലെന്ന് പറഞ്ഞില്ല, കൊല്ലത്തെയും പറഞ്ഞില്ല, തിത്തത്തെയ്യെന്നൊരു വെച്ചരിവാണ്. അതുപോലെ ഉണ്ടായി വന്നതാണ് ഇതെല്ലാം. യേശു ക്രിസ്തു സ്വപ്നം കണ്ടതുപോലെ കർദ്ദിനാളന്മാർ, മാർപ്പാപ്പമാർ, ബിഷപ്പന്മാർ എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടേയില്ല. ഈ പടുകുറ്റൻ പള്ളികൾ ബൈബിളിൽ എങ്ങുമില്ല. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൽപ്പണിയായ ക്ഷേത്രങ്ങളിലേക്ക് വസിക്കയില്ലെന്നാണ്. ഇവന് മനസ്സിലാകാത്തത് കൊണ്ടാണ് 10 കോടിയും 10 ലക്ഷവും മുടക്കി അമ്പലവും പള്ളിയും ഒക്കെ പണിയുന്നത്. ഭഗവത്ഗീതയും അതല്ലേ പറയുന്നത്, ഭഗവത്ഗീതയിലെ ക്ഷേത്രം അനുഭൂതി യോഗം, അതിൽ ദൈവത്തിന് ക്ഷേത്രം വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ക്ഷേത്രം? ദൈവത്തെ മുതലെടുപ്പ് നടത്തുകയാണ്. നമുക്കറിയാലോ ക്രിസ്ത്യാനി എന്ത് ചെയ്യുന്നു, ഈ ക്രിസ്ത്യാനിക്ക് വേറെ കാര്യം അറിയാം. അവിടെ നല്ല കൃഷി വ്യാപിപ്പിച്ചത് പണ്ട് ക്രിസ്ത്യാനികളാണ്. നമുക്ക് പണ്ട് നെല്ല് ആയക്കൂടെ കുറച്ച് കുരുമുളക് ഏലോ, ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പക്ഷേ നേരെ മറിച്ചും ക്രിസ്ത്യാനികൾ വെള്ളക്കാർ ഇവിടെ വന്നാണ് റബ്ബറ് അതുപോലുള്ളതൊക്കെ കൊണ്ടുവന്നത്, നാണ്യവിളകൾ. ചുരുക്കത്തിൽ അവരാണ് വികസിപ്പിച്ചത്. ഇങ്ങനെയുള്ള ക്രൈസ്തവരൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം, ക്രൈസ്തവർ ഇവിടെ കൃഷി വ്യാപിച്ച കാര്യം പറയാനല്ല, പക്ഷേ ക്രിസ്ത്യാനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ തെങ്ങ് കൃഷി പരാജയമാണ്, അതുകൊണ്ട് റബ്ബർ കൃഷി പരാജയമാണ്. അപ്പോൾ കരിമ്പിനേക്കാൾ തെങ്ങിനേക്കാൾ ഏറ്റവും ആദായ കുരിശി കൃഷിയാണ്. കുരിശി കൃഷിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു കുരിശി കൃഷി ചെയ്യാമെന്ന്. അപ്പോൾ ഒരു പള്ളി, പള്ളിയുടെ മുമ്പിൽ ഒരു കുരിശ്, 25,000 മുടക്കി ഒരു കുരിശ് കുഴിച്ചിട്ടാൽ വർഷങ്ങൾ കൊണ്ട് കാഴ്ച കൊടുക്കുകയല്ലേ, അതിലൊരു കാണിക്ക വഞ്ചിയും വയ്ക്കും. അപ്പോൾ കാണിക്ക വഞ്ചി വെച്ചിട്ടില്ലാത്ത കുരിശ് പള്ളിയുണ്ടോ? അവിടെ എല്ലാം ഒരു പുണ്യവാളനെയും വെച്ച് കുരിശും വെച്ച് ഇരിക്കുന്നവരാണ്. ഇത് കണ്ട മറ്റവൻ വിടുവോ? അവൻ പറഞ്ഞു, എന്നാൽ നമുക്ക് വിരിക്കട്ടെ ഒരു കൊച്ചമ്പലം. ആ കൊച്ചമ്പലം അവനെ റോഡ് വെക്കൽ ഉണ്ടാക്കി, ആ കൊച്ചമ്പലം ഉണ്ടാക്കി അവന് ഏതെങ്കിലും ഒന്നിൻ്റെ ബിംബം വെച്ചു, അവിടെയും വെച്ചു കാണിക്ക വെച്ച്. അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടാൽ മറ്റേവൻ വിടുമോ? അവൻ നമ്മളാരാണ്, നമ്മൾ പിന്നെ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനും വയ്ക്കും ഒരു കൊച്ചു മോസ്ക്, അവനും വയ്ക്കും കാണിക്ക വെഞ്ചി. അവന് എല്ലാ ദൈവങ്ങളെയും പുണ്യവാളയെയും തെരുത്തെണ്ടികളാക്കി പണം പിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ളൂർ ചങ്ങമ്പുഴ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടു തൂട്ടേകിലെ ചുണ്ടിൽ ചിരിവരും തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, പാൽപ്പായസം ഏകിൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുന്ന ദൈവം, കുർബാന ഏകിൽ കൂസാദ ഭാവിയിൽ കൂറുകാട്ടുവരുന്ന ദൈവം. ചോദിക്കുന്നു ചങ്ങമ്പുഴ, പലേ പറയട്ടെ ഉത്തരം മലയാളമുണ്ട്, ദൈവത്തിന് പണം വേണ്ട, ദൈവത്തിന് നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട. വല്ലതിനും മുട്ടുള്ള പോലെ മനുഷ്യകൾ ആ ശിശുവിനെ സ്വീകരിക്കുന്നവനാണോ ദൈവം?
വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷികളെ ദൈവം ശിക്ഷിക്കുന്നു. നമ്മുടെ തേങ്ങയും നമ്മുടെ വെളിച്ചെണ്ണയും നമ്മുടെ നെയ്ത്തേയും ഒക്കെ ദൈവത്തിന് വേണോ? ദൈവത്തിന് വേണോ? ദൈവത്തിന് പണം വേണോ? നമ്മുടെ രാഷ്ട്രീയ നേതാവിനെ പോലെയാണോ അയാൾ? അത് നമ്മുടെ രാഷ്ട്രീയ നേതാവ് പറയുന്നത് കമ്മ്യൂണിസം, നേടുന്നത് കോടികൾ, അതല്ലോ ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ ഇത് വ്യത്യസ്തമാണ്. അവിടത്തേക്ക് അവിടുന്ന് തന്നെ ചോദിച്ചു, എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കുമോ? കാട്ടിലെ കാളകളൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ? എനിക്ക് ദാഹിച്ചാൽ നിന്നോട് ചോദിക്കുമോ? ഈ നദികളൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ? അവിടെ ചോദിച്ചു, നീ കഴിക്കുന്ന യാഗം എങ്ങനെയുള്ളത്? എനിക്ക് നീ കഴിക്കേണ്ടതാണ് പറഞ്ഞത്. ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏടാകൂടങ്ങളാണ് ഇതെല്ലാം. അത്രയും പറഞ്ഞ് ഞാൻ ഈ ഭാഗം പിടിക്കുക. ഒരു ചുരുക്കി പറഞ്ഞാൽ ദൈവം ഉണ്ടാക്കാത്ത പ്രസ്ഥാനങ്ങളാണിത്. എന്നാൽ ഇങ്ങനെ പാപികളായ ജനകോടികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എല്ലാം തോൽക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക്, തോൽക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. അങ്ങനെ ലോകചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജനിച്ച് വന്ന ഒരേ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഇനി ഞാൻ അടുത്ത മൂന്നാമത്തെ കുറിപ്പിലേക്ക് വരികയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞു മനുഷ്യൻ. രണ്ട്, പാപിയായ മനുഷ്യനും പരിത്രാണന താല്പര്യവും. മൂന്ന്, പാപിയെ രക്ഷിക്കുവാൻ വന്ന രക്ഷകൻ. ലോക ഇതാ വരുന്നു ഒരു മനുഷ്യൻ, ഇതാ വരുന്നു ഒരു ആ മനുഷ്യൻ ആരാണ്? ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യനായി അവതരിച്ചവനാണ്. മഹാദൈവത്തിന്റെ മകനീയ പുത്രനായിരുന്നവൻ മനുഷ്യനായി ലോകത്തിൽ അവതരിക്കുകയുണ്ടായി. ഇവിടെ മുസ്ലിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ദൈവം കല്യാണം കഴിച്ചിട്ടുണ്ടോ? അള്ളാഹു കല്യാണം കഴിച്ച് ഒരു ഉമ്മയിലുണ്ടായ കുട്ടിയാണോ ഈസാ? അതുകൊണ്ടാണ് നിങ്ങൾ ഈസായെ ദൈവപുത്രം എന്ന് വിളിക്കുന്നത്? ഞങ്ങൾ പറയുന്നില്ല, ദൈവം ദൈവമാണെങ്കിൽ കല്യാണം കഴിക്കില്ല. ദൈവത്തെ ഈവയാർ പെരിയാർ തമിഴ്നാട്ടിലെ സിദ്ധനാണ്. അദ്ദേഹം ചോദിച്ചു, കടവുൾ കടവുൾ എന്നാൽ അവനക്ക് പെണ്ണാറ്റ പിള്ള ഇരിക്കക്കൂടാം. ദൈവം ദൈവമാണെങ്കിൽ അവന് ഭാര്യയും മക്കളും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലെ ദൈവം ഭാര്യയും മക്കളും ഇല്ലാത്ത എത്ര ദൈവങ്ങളുണ്ട്? എല്ലാത്തിനും ഭാര്യയും മക്കളും ഉണ്ട്. ഇനി കുറാൻ വായിച്ചു നോക്ക്, അള്ളാഹുവിനും ഭാര്യയും മക്കളും ഉണ്ട്. ഈ ബൈബിൾ പറയുന്ന യഹോവയ്ക്ക് ഭാര്യയും മക്കളുമില്ല. പിന്നെ അക്ബറും കൂട്ടരും മുസ്ലിങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് അല്ലാഹു കല്യാണം കഴിക്കാതെ ഈ ഈസ ഉണ്ടായത്? കല്യാണം കഴിച്ചുണ്ടായെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞാനതിന് എളുപ്പം മനസ്സിലാകുന്നൊരു മറുപടി പറയാം. നമ്മൾ മഹാത്മാഗാന്ധിയെ വിളിക്കുന്നത് ആരെന്നാണ്? രാഷ്ട്ര പിതാവ്. ഇന്ത്യയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഭാരത മാതാ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നതാണ് ഭാരതത്തിൻ്റെ മക്കൾ. എൻ്റെ അർത്ഥം എന്താണ്? മഹാത്മാഗാന്ധിയാകുന്ന രാഷ്ട്രപിതാവിന് ഭാരതമാകുന്ന അമ്മയെ ജനിച്ച കുട്ടികളെന്നാണ് അതിനർത്ഥം. ഇതുപോലെ യേശു ക്രിസ്തുവിനെ ദൈവപുത്രം എന്ന് വിളിച്ചാൽ അല്ലാഹു കല്യാണം കഴിച്ച് ഉമ്മയിലുണ്ടായ കുട്ടി എന്ന അർത്ഥമില്ല. പിന്നെ ബൈബിൾ പറയുന്ന യഹോവ കല്യാണം കഴിച്ചിട്ടുള്ളവനുമല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലല്ല ഞങ്ങൾ പറയുന്നു എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ കേവലം മനുഷ്യനെന്നാണ് മുസ്ലിം പറയുന്നത്. പ്രവാചകൻ യേശു ക്രിസ്തു കേവലം പ്രവാചകനല്ല, പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. ഖുറാൻ മാത്രം മതി എനിക്ക് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ, വേറൊന്നും ബൈബിൾ വേണ്ട. അതുപയോഗിച്ച് ബൈബിൾ ഖുറാൻ എന്താണ് പറയുന്നത്? യേശു ക്രിസ്തു പ്രവാചകനായ മുഹമ്മദിനേക്കാൾ വലിയവനാണ്. മുസ്ലിങ്ങൾ പറയുന്നത് ഈസാ നബി ആരാണ്? അദ്ദേഹം മനുഷ്യ പ്രവാചകനാണ്. പക്ഷേ ഈസാ നബി പ്രവാചകന്മാരെ കളിവനാണ്. ഖുറാൻ പറയുന്നത് പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങളൊരു വ്യത്യാസവും വെച്ചിട്ടില്ല ഖുറാൻ. അപ്പോൾ തന്നെ ഉണ്ടെന്ന് കൃഷ്ണൻകുട്ടി ഖുറാൻ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവം വ്യത്യാസം വെച്ചിട്ടുണ്ട്. മുഹമ്മദിനേക്കാൾ ഏതെല്ലാം നിലയിലാണ് വ്യത്യാസം? മുഹമ്മദിന് മാതാവും പിതാവും ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഖുറാൻ തന്നെ പറയുന്നു, അള്ളാഹുവിന് പിതാവില്ല, ഈസാ നബിക്ക് പിതാവില്ലാതെ ജനിച്ചവനാണ്, അതുകൊണ്ട് അദ്ദേഹം മകനാണ്. രണ്ട്, ഈസാ നബി എങ്ങനെയാണ് ജനിച്ചത്? ഈസാ നബി പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ ഖുറാൻ പറയുന്നു പരിശുദ്ധാത്മാവിനാൽ പിൻബലം ലഭിച്ചു എന്ന്. മൂന്നാമത്, ഈസാ നബി ധാരാളം അത്ഭുതം ചെയ്തിട്ടുണ്ട് എന്ന് ഖുറാൻ തന്നെ സമ്മതിക്കുന്നു. കളിമണ്ണ് കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി അതിൽ ഊതി ജീവൻ കൊടുത്തു വിട്ടു എന്നും, വെള്ളപ്പാണ്ടുകാരനെ സൗഖ്യമാക്കി എന്നും, മരിച്ചവർ ഉയർപ്പിച്ചു എന്നും ഒക്കെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഈസാ ചെയ്തതാണ്. മുഹമ്മദിനോട് അറബികൾ പറഞ്ഞു, നീ ഇതുപോലെ ഒരു അത്ഭുതം ചെയ്താൽ അംഗീകരിക്കാം. നീ ഒരു കാര്യം ചെയ്യണം, ആകാശത്തിൽ നിന്ന് ഒരു ഭക്ഷണ തെളിയിറക്കി തരിക. അല്ല എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിലുള്ള ഒരു പുഴ ഒഴുകിക്കണം, ഒരു അരി പുറപ്പെടുവിച്ചാൽ മതി. ഇതുമില്ലെങ്കിൽ നീ കുതിരപ്പുറത്ത് കയറി ആകാശത്തിലേക്ക് പോയാൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കാം. ഉടനെ മുഹമ്മദ് പറഞ്ഞു, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, മനുഷ്യ പ്രവാചകനാണ്, ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല. അപ്പൊ കഴിവില്ലെങ്കിൽ പിന്നെ അവനെ അങ്ങനെ പറഞ്ഞാൽ മതി. നേരെ മറിച്ച് ഇതേ ഖുറാനല്ലേ പറയുന്നത് ഈസാക്ക് സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന്. അപ്പോൾ സൃഷ്ടികർത്താവിനെ ദൈവമെന്ന് വിളിച്ചാൽ തെറ്റെന്താണ്? അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് മുഹമ്മദിനേക്കാൾ വലിയവനാണ്. മുഹമ്മദിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇല്ലാത്ത പല സിദ്ധികളും യേശു ക്രിസ്തുവിനുണ്ടായി. അതും പറയുന്നില്ല, ഈ ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈസാ ചെയ്ത ഒന്നാമത്തെ അടയാളം ഏതാണ്? തൊട്ടിലേക്ക് കിടന്നുകൊണ്ട് സംസാരിച്ചു എന്നാണ്.
അത് ഞങ്ങൾ പറയുന്നില്ല. തൊട്ടിലേ കിടന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ കിഴക്കിന്റെ വിദ്വാൻമാർ നമസ്കരിക്കാൻ വന്നപ്പോൾ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചപ്പോൾ അവരെ പൊന്ന് മൂര കുന്തിരിക്കമെല്ലാം കാഴ്ചവെച്ച് നമസ്കരിച്ചപ്പോൾ ഈസ പറഞ്ഞില്ല എന്നെ നമസ്കരിക്കരുത് ഞാൻ തെയ്യമില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ ആ നമസ്കാരമല്ല ഏറ്റുവാങ്ങി. അപ്പോൾ ഈസാ തന്നെ സമ്മതിച്ചു ഞാൻ ദൈവമാണെന്ന്. പിന്നെ അത്ഭുതം ചെയ്തത് കൊണ്ടാണോ നിങ്ങൾ ഈസായെ ദൈവമാക്കുന്നതില്ല? ഒരു അത്ഭുതം ചെയ്തതുകൊണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ദൈവമാക്കുകയില്ല. അതിന് ഉദാഹരണം ഇന്നലെ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ പ്രസംഗത്തിലെല്ലാം ഞാൻ അടുത്ത കാലത്ത് എല്ലാവരും പറയുന്നതാണ്. കാരണം ഒരു അത്ഭുതം ചെയ്യുന്നതിന് ഞാനെ ഞങ്ങൾ ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിക്കുകയില്ല. യേശു ക്രിസ്തു 35 അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്ന് 5 കൊണ്ട് 5000 പോഷിപ്പിച്ചതാണ്. വളരെ സമ്മതിക്കാം. അതുപോലെയുള്ള അത്ഭുതം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. കൃഷ്ണനും കൂട്ടനും കൂടെ വിശന്ന് പൊരിഞ്ഞ് വരുമ്പോൾ പാണ്ഡവർ അജ്ഞാതവാസം അവിടെ കാട്ടിലിൻ്റെ അടുത്തെത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു പാഞ്ചാലിയ ഒക്കെ ഈ കാട്ടിലുണ്ട്, അതുകൊണ്ട് ഇവിടെ ചെന്ന് പാഞ്ചാലിയോട് ഭക്ഷണം ചോദിച്ചാൽ കിട്ടുമെന്ന്. അങ്ങനെ പാഞ്ചാലിയോട് കാട്ടിൽ ചെന്ന് കൃഷ്ണൻ ചോദിച്ചു പാഞ്ചാലി വിശപ്പ് കലശൽ കൊടുക്കുക ഭക്ഷണം. ഉടനെ പാഞ്ചാലി പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ ഈ കാട്ടിൽ ഞങ്ങൾക്ക് ആയക്കൂടെ അക്ഷയപാത്രമുണ്ട്, ഞാൻ ഭക്ഷണം പാത്രം കഴുകി വെച്ചാൽ ഭക്ഷണം കിട്ടുകയില്ല, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ പാത്രം കഴുകി വെച്ചതേ ഉള്ളൂ കൃഷ്ണൻ. അല്ലയോ പാഞ്ചാലി വിശപ്പ് കലശൽ കൊടുക്കൂ ഭക്ഷണം. പിന്നെ ഈ പാഞ്ചാലി പറഞ്ഞു ഭഗവാൻ പരീക്ഷിക്കരുത്. ഉടനെ കൃഷ്ണൻ പറഞ്ഞു പാഞ്ചാലിയെ കഴുകി വെച്ച പാത്രം ഇവിടെ കൊണ്ടുവരൂ. പാഞ്ചാലി കഴുകി വെച്ച പാത്രം കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തപ്പോൾ പറഞ്ഞു പറഞ്ഞു നോക്കിയിട്ട് നമ്മുടെ പലരും കഴിയാലും പാത്രത്തിൽ അഴുക്ക് പോകാത്തതുപോലെ പാഞ്ചാലി കഴുകിയിട്ട് പോകാതെ വണ്ണം പറ്റിയിരുന്ന ചീരയിലയുടെ അറ്റമെടുത്ത് നാക്കിന്റെ അറ്റത്തൊന്ന് പറ്റിച്ചപ്പോൾ അദ്ദേഹത്തിന് നിറഞ്ഞ കൂടെയുള്ളവർക്കും നിറഞ്ഞു. ഞാൻ ക്രിസ്ത്യാനിയോട് ചോദിച്ചു നിങ്ങളുടെ ക്രിസ്തുവിന് 5 മീനും ഉണ്ടായിരുന്നു, അത് ക്രിസ്ത്യാനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ യേശു ക്രിസ്തു ഒരു അത്ഭുതം ചെയ്തത് കൊണ്ടല്ല ഞങ്ങൾ അവനെ ദൈവമാക്കുന്നത്. ഇവൻ 5 മീനും കൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു? മാക്സിമം 25,000 എന്ന് പറഞ്ഞാൽ 5,000 പുരുഷന്മാർ, പിന്നെ അവരുടെ ഭാര്യമാർ 5,000 ദമ്പതികൾ, 3 വെച്ച് കൂട്ടിയാൽ 15,000. അങ്ങനെ 25,000 പേരെ എത്ര നേരം കൊടുത്തു സഹോദര? എത്ര നേരം യേശു ക്രിസ്തു പോഷിപ്പിച്ചു? 25,000 പുരുഷന്മാരെ എത്ര നേരത്തേക്ക് കൊടുത്തു? ഒരു നേരം. അതായത് അപ്പുറത്ത് വേറെ തന്നിട്ടുണ്ട് പമ്പൻ, അവധിപ്പുണ്ട്, 600,000 പുരുഷന്മാർ, അവന്റെ ഭാര്യമാർ, അപ്പോൾ 600,000 ദമ്പതികൾ. ഇന്നത്തെ പോലെ നാം രണ്ട് നമുക്ക് രണ്ടല്ല, അവിടെയെല്ലാം 10, 15, 25 കുട്ടികൾ, ശരാശരി 10 വെച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 600,000 ദമ്പതികൾക്ക് 60,000, മൊത്തത്തിൽ ഇപ്പോൾ 72,000 ആള്. ഇത്രയും ആളുകൾക്ക് എത്ര കൊടുത്തു? മോശ ഇങ്ങനെ കൈനീട്ടുന്നു ആകാശത്തിലേക്ക് പോയി നിറങ്ങുന്ന മണ്ണ്, ഇങ്ങനെ കൈനീട്ടുന്നു ചെങ്കടലിലേക്ക് പാലിപ്പറന്ന് വരുന്ന കാടപ്പക്ഷി. കാടപ്പക്ഷി എന്നൊക്കെ പറഞ്ഞാൽ വിശദീകരിക്കണമെങ്കിൽ അതിന് 1 എനിക്ക് വേണം. കാടപ്പക്ഷിയെ കുറിച്ച് സിദ്ധവേദത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കൃഷ്ണൻകുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നേത്രമായത് കൊണ്ട് തന്നെ പോറ്റി. അതുകൊണ്ട് അവിടെ 60 എത്ര വർഷം? എത്ര വർഷം? മോശയെ മരുമൂലി എത്ര വർഷമാണ് ഇവരെ പോറ്റിയത്? യേശുക്രിസ് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. മോശം എത്ര വട്ടം? 600,000 ആളുകൾ എന്ന് പറയുന്നത് 70,000 ആളുകൾ 40 തീറ്റിപ്പറ്റി. ഒരു അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് ഒരുത്തിനെ ക്രിസ്ത്യാനികളായി ഞങ്ങൾ ദൈവമാക്കുമെങ്കിൽ ആരെ ദൈവമാക്കണം? ആരെ ദൈവമാക്കണം? മോശ. മോശയെ നമ്മൾ ദൈവമാക്കിയിട്ടുണ്ടോ? മോശയെ അങ്ങേ അറ്റം വന്നാൽ ഞങ്ങൾ പറയുന്നതാണ് ദൈവത്തിന്റെ ദാസനെന്നാണ്. ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ ദാസൻ, ഞങ്ങൾ ദൈവമാക്കിയില്ല. അങ്ങനെയാണ് ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് ആരെയും ഞങ്ങൾ ദൈവമാക്കിയില്ലെന്ന് ഈ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ടേ വേണ്ട. ഇവിടെ യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് എന്നാ റിച്ചാർഡ് പോങ്കെ, പിന്നെ എന്നാ തങ്കു ഹിങ്കു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. അതെല്ലാം ക്രിസ്തുമാർഗത്തുമായി ബന്ധമുള്ളതല്ല. അവിടെ പ്രിയ ശ്രീ ഇതെല്ലാം പണം ഉണ്ടാക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ കളിപ്പിക്കൽ പ്രസ്ഥാനങ്ങളാണ്. യേശു ക്രിസ്തു അത്ഭുതം ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിലാത്തോസ് ഹെറോദാസ് യഹൂദ സംഘത്തിൽ സംഘം വരൂ കാണൂ നോക്കൂ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു ചെയ്തിട്ടാണോ? ഞാനിതാ കടലിൽ പോയി നടക്കാൻ പോവുകയാണ്, വിളംബരം ചെയ്തോ? വിളംബരം ചെയ്തോ? ഒരു വിളംബരവുമില്ല. ആവശ്യം വന്നപ്പോൾ നടന്ന് കാണിച്ചു, ആവശ്യം തന്നെ ഉയർപ്പിച്ചു. അല്ലാതെ യേശു വിളംബരത്തിന് വേണ്ടി അത്ഭുതം ചെയ്തത്, ഇവിടെ വരുന്ന കൊറിയാക്കാരൻ വന്നാലും ബോംഗെ വന്നാലും ഡീങ്കെ വന്നാലും എല്ലാം വിളംബരം ചെയ്ത് ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇന്ത്യയെ പോലെ ആധ്യാത്മിക പാരമ്പര്യമുള്ള രാജ്യത്ത് എന്തിനാണ് ഇത്തരം ചെപ്പടി വിദ്യകൾ? നേരെ മറിച്ച് യേശു ക്രിസ്തുവിനെ എങ്ങനെ പ്രസംഗിക്കണം അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത ഭാഗത്ത് യേശു ക്രിസ്തു ലോകം എന്തിനാണ്? യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ വന്നത് രണ്ട് കാര്യം. ഒന്ന്, പാപികളെ രക്ഷിക്കുക. രണ്ട്, ദൈവത്തെ വെളിപ്പെടുത്തുക. ദൈവത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു എന്തിനാണ് വന്നത്? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ് പരിത്രാണായ സാധൂനാം നിരാശായ തദ്ധുതുക. ഞാൻ അവതരിച്ചത് കൃഷ്ണൻ ദൈവത്തിന്റെ അവതാരമല്ല, അദ്ദേഹം വന്നത് എന്തിനാണ്? പാപികളെ കൊല്ല, ഭക്തന്മാരെ രക്ഷിക്കുക. അല്ലയോ ക്രിസ്തോ അങ്ങെന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? അദ്ദേഹം പറഞ്ഞതെന്താണ്? ഞാൻ വന്നത് എന്തിനാണ്? പരിത്രാണായ ദുഷ്കൃത,
ഞാൻ വന്ന് പാപികളെ രക്ഷിപ്പാൻ, പാപികളെ രക്ഷിപ്പാൻ ഞാൻ ലോകത്തിൽ വന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരെങ്കിലും ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന നസ്രായനായ യേശു ക്രിസ്തു. അവൻ മാത്രമാണ് പാപികളുടെ രക്ഷിതാവ്, വേറെ ഒരുത്തരും പറഞ്ഞിട്ടില്ല. കൃഷ്ണ രാമ ബുദ്ധ കപില ഗണാദാദികളോ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ആദികളോ പറഞ്ഞിട്ടില്ല ഞാൻ പാപികളെ രക്ഷിപ്പാൻ വന്നു എന്ന്. യേശു ക്രിസ്തു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഞാൻ പാപികളെ രക്ഷിപ്പാൻ വന്നു എന്ന്. അങ്ങനെ രക്ഷിപ്പാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു പാപികളുടെ രക്ഷിതാവ് മാത്രമല്ല, അവിടെ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത്. കാൽവരിയിലെ ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം